പേടിയാണ് മെയിനായിട്ട്. എന്താണ് ഈ ഐ സി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കമ്പൗണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ടെൻഷനും. നമ്മുടെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ക്യാമറയുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും സത്യസന്ധമായ ഫീഡ്ബാക്ക് പറയാതിരിക്കും. ഇന്നലെ ഒരു സി പി യു വർക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല, സി പി യു റീബോൾ ചെയ്ത് ഡബിൾ ഡെക്കർ റീബോൾ ചെയ്ത് സക്സസ് ആയി. ഗെയിം എടുത്ത് വന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ 10 ദിവസത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് വന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഞാൻ ആരാണെന്ന് എനിക്ക് സ്വയം മനസ്സിലായി. ഡിയാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൻഡ്രോയിഡിൻ്റെ 10 ദിവസത്തെ അപ്ഡേഷൻ ക്ലാസ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ക്യാമറയുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും സത്യസന്ധമായ ഫീഡ്ബാക്ക് പറയാതിരിക്കരുത്. നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളെ ഓരോരുത്തരും എന്ത് പ്രതീക്ഷിച്ച് ഇവിടെ വന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് തുറന്ന് പറയാം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാനൊരു 13 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അന്ന സമയത്ത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെന്ന് ജോയിൻ ചെയ്ത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് അപ്ഡേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു സി പി യു വർക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല, സി പി യു റീബോൾ ചെയ്ത് ഡബിൾ ഡെക്കർ റീബോൾ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫോണ് ഓണാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ലോഗോ ഹാങ്ങിലുള്ളൊരു ഫോൺ ഓണാക്കി എടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എനിക്ക് ഇവിടുന്ന് കിട്ടിയതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആ ഒരു സി പി യുവിൻ്റെ വർക്ക് എന്നുള്ളത്. അപ്പോൾ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമുക്ക് വർക്ക് എടുക്കാനും കംപ്ലൈൻറ്റുകൾ ഫൈൻഡ് ചെയ്യാനും കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം തന്നെ ഓക്കെ ആയി എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ നിലവിൽ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അതായത് ഇനിയും എന്തെങ്കിലും കിട്ടാൻ പൂർത്തിയാവാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗോ കാര്യങ്ങളോ ഫീലൊന്നും വന്നിട്ടില്ല. എന്താണ്? എൻ്റെ പേര് സൽമാൻ, ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പോയി ഭാഗത്ത് പിന്നെ ഞാൻ 1.5 വർഷത്തോളം ഈ ഫീൽഡിലുണ്ട്. ഞാൻ ബോർഡ് വർക്കൊന്നും എല്ലാം ഫൈൻഡ് ഔട്ടാണ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാം ചിപ്പ് ലെവലൊക്കെ അത്യാവശ്യം വർക്കെല്ലാം പൊടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്താണ്ട് എല്ലാം ഒന്നില്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഞാനിത് നിങ്ങളോട് സത്യസന്ധമായിട്ട് തന്നെ അഭിപ്രായം പറയണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു എമൗണ്ട് ഫീ ആയിട്ട് അടച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫീഡ്ബാക്ക് നമ്മൾ എന്തായാലും ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടാണ് അടുത്ത ടെക്നീഷ്യന്മാർ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൂടി ആയിരിക്കണം നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക്. അത് തീർത്തും സത്യസന്ധമായിട്ട് തന്നെ ആയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഇതിന് മുന്നേ പഠിച്ചിറങ്ങിയ ആളുകളുടെ ഫീഡ്ബാക്ക് വീഡിയോ ഇതുപോലെ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. എൻ്റെ പേര് ധീരജ്, ഞാൻ അവിടെ കോഴിക്കോട് പേരാമ്പ്രയെന്നു. ഒരു 4-5 വർഷമായി ഈ ഫീൽഡിൽ. പക്ഷേ ഞാൻ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത് സോഫ്റ്റ്വെയർ ഗ്ലാസ് ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഹാർഡ്വെയർ അങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. പേടിയാണ് മെയിനായിട്ട്. എന്താണ് ഈ ഐ സി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കമ്പൗണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, പിന്നെ ചെയ്ത് ഇവിടുന്ന് ക്ലാസ്സൊക്കെ കിട്ടിയാലേ പിന്നെ ഒരു കോൺഫിഡൻസ് വന്നു ഐ സി ഒക്കെ എടുക്കാനും. ഇപ്പോൾ എന്ത് കിട്ടിയാലും, ഏത് ഐ സി ബോർഡ് വർക്കായാലും കംപ്ലയിൻ്റ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റും. നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, എല്ലാവരും സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ സ്വന്തം സർവീസ് സെൻ്ററിലുള്ള ആളുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾ അവിടുന്ന് ലീവ് എടുത്ത് വന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ 10 ദിവസത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് വന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഈ ഒരു 10 ദിവസം നിങ്ങൾക്ക് വളരെയധികം എക്സ്പെൻസീവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിവിടെ അടയ്ക്കുന്ന ഫീ 25 ആണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ കൂടുതലാണ് ലോസ് വരുന്നത് അല്ലേ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരു ലോസായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ്? എൻ്റെ പേര് യാസിൻ അലി, ഞാൻ വരുന്ന ലക്ഷദ്വീപിൽ നിന്നാണ്. ഞാൻ 5 കൊല്ലമായി ഈ സർവീസിൽ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് അല്ല, ഒരിക്കലും ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ എനിക്കൊരു അത്യാവശ്യം ഉള്ളത് മീൻസ് ബേസിക്സ് അവരെ ഫുൾ എടുത്തു, പക്ഷേ ബേസിക്സ് ആണ് കുറച്ച് എനിക്ക് കിട്ടിയത്. ആ ഒരു ബേസിക്സ് കൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഐ സി ലെവൽ വർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിപ്പ് ലെവൽ സർവീസ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ABCD പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. പിന്നെ നാട്ടിലാകുമ്പോൾ ഈ എക്യുപ്മെൻസും സാധനങ്ങളൊക്കെ അവൈലബിൾ അല്ല, ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല, കാരണം എനിക്കതിൻ്റെ നോളജ് ഇല്ല. പക്ഷേ ഈ ഡയറ്റിൽ വന്ന ശേഷം ഞാൻ യൂട്യൂബിലാണ് ഈ വീഡിയോ കണ്ടത്. ഡയറ്റിൽ വന്ന ശേഷം ഞാൻ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു, റെഡിയാക്കി ഇവിടെ വന്നതൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഇന്നത്തെ ഡേ വരെ
ഞാൻ ആരാണെന്ന് എനിക്ക് സ്വയം മനസ്സിലായി താങ്ക്സ് ടു ഡയറ്റ്. ശരിക്കും എനിക്ക് മോസ്റ്റ് താങ്ക് പറയാനുള്ളത് ജയൻ ആർ സാറിനോടാണ്. സാറിനൊരു എന്താ പറയുന്ന അറിയില്ല, സാർ അത്ര റെസ്പെക്റ്റാണ്. സാറില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇവിടെ എൻക്വയറി നടത്തുന്ന സമയത്തും പിന്നെ നമ്മളൊരു നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആയിട്ട്. അപ്പം ഞാൻ ഒരു നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓരോരുത്തരും ടെക്നീഷ്യന്മാരാണ്, നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത കംപ്ലയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഫോണുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത്തരം ഫോണുകളൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കംപ്ലയിൻസ് ഉള്ള ഫോണുകളാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൽ എത്ര ഫോണുകൾ നിങ്ങൾ ഏതൊക്കെ കംപ്ലയിൻസ് ഉള്ളത് റെഡിയാക്കി? എൻ്റെ പേര് അജ്മൽ, ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത് നാളുകളായിട്ട്. അവിടെ നിന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ഈ വോയിസ് കേട്ട് വന്നത് ഡയറ്റിൻ്റെ. അപ്പോൾ ഇവിടെ വന്ന ശേഷം ആ കേട്ടതിനേക്കാളും കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റി. അത് കോൺഫിഡൻസ് ആയി വർക്ക് ചെയ്യാനുള്ള. പണ്ടെന്ന് വെച്ചാൽ ഐ സി വർക്കൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം ഐ സി ഒക്കെ സി പി വരെ ചെയ്യാൻ പറ്റി, സക്സസ്സായി. ഡബിൾ ഡെക്കറൊക്കെ ചെയ്തു, സക്സസ്സായി. ഇപ്പോൾ എല്ലാ സെറ്റും ചെയ്യാനുള്ളത്, എല്ലാ വർക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട് എനിക്ക്. ഇവിടെ വരുന്നതിന് മുൻപ് എത്ര പേര് സി പി യു ചെയ്തിട്ടുണ്ടായിരുന്നു? ആരും തന്നെ ചെയ്തിട്ടില്ല. ഐ സി വർക്ക് തന്നെ ഒരാളും ചെയ്തിട്ടില്ല. ഇപ്പൊ സി പി യു ലെവലിൽ ചെയ്യാൻ സക്സസ് ആയ ആളുകൾ സക്സസ് ആയില്ല. എത്ര പേര് സക്സസ് ആയി? സക്സസ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. സക്സസ് ആയി ഓൾമോസ്റ്റ്. എൻ്റെ പേര് ദിൻരാജ്, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നത്. അവിടെ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ബോർഡ് വർക്ക് തൊടലില്ല. വീട് വന്നതിന് ബോർഡ് തൊടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഇനി പോയിട്ട് പൊട്ടിയാലും ഒന്നും കൂടി നേരാക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്.